ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട് മറ്റൊരു രാജ്യവുമായി അതിർത്തി പങ്കിടാത്തത് കൊണ്ട് നമുക്കറിയില്ല ഭീകരരുടെ നുഴഞ്ഞുകയറ്റവും അവരുടെ ആക്രമണത്തിൻ്റെ ഭീതിയും ഒന്നും. എന്നാൽ ആക്രമണ മുഖത്ത് നിന്ന് ജീവൻ കയ്യിൽ പിടിച്ച് രക്ഷപ്പെട്ട ഒരു മലയാളിയുണ്ട്. അത് മറ്റാരുമല്ല, മറ്റെവിടെ നിന്നുമല്ല, ഇന്ന് നമ്മളൊക്കെ ഏറെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണുന്ന, വേദനയോടുകൂടി നോക്കുന്ന ഇസ്രയേൽ പലസ്തീൻ യുദ്ധമുഖത്ത് നിന്ന് തന്നെയാണ്. ഹമാസ് തീവ്രവാദികൾ തോക്കും മറ്റു മാരകായുധങ്ങളും ഗ്രനേഡുമൊക്കെയായി ഒരു വീട്ടിലേക്ക് ഇരച്ചു കയറി. ആ തോക്കിന് മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട യുവതി, അപ്പോൾ ആ തോക്കിന് മുമ്പിൽ നിന്ന് അവരനുഭവിച്ച വേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നാൽ പോലും ആ അനുഭവങ്ങളുടെ തീച്ചൂള എങ്ങനെയാണ് അവർ തരണം ചെയ്തതെന്ന്, നമ്മളുമായി ആ വിവരം പങ്കിടാൻ എങ്ങനെയാണ് ഇപ്പോഴും അവർ ജീവിച്ചിരിക്കുന്നതെന്നും അറിയണ്ടേ? അവർ തന്നെ പറയട്ടെ. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ഞാൻ ഗസയുടെ ബോർഡറിലെ നിറോസ് എന്ന കിബൂട്സിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. രാവിലെ 6:30 ഇവിടെ സൈറൺ മുഴങ്ങിയത്. ഞങ്ങൾ സാധാരണ കേൾക്കുമ്പോൾ ഞങ്ങൾ ഓടിയും അമ്മതി കയറും. ഞങ്ങൾക്ക് ഇവിടെ ഒരു 6-7 seconds ആണ് ഇവിടെ കിട്ടാറുള്ളത് കയറാനായിട്ട്. ഞങ്ങളതുപോലെ തന്നെ, ഞങ്ങൾ രണ്ടുപേരാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ വേഗം കയറി. സാധാരണ ഇത് ഒരു 2 minutes ചെയ്യുമ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റും, പക്ഷേ ഇത് നോൺ സ്റ്റോപ്പ് ആയ കാരണം അപ്പച്ചനെ വിളിച്ച് കയറ്റാനുള്ള സമയം കിട്ടിയില്ല. പക്ഷെ പുള്ളിക്കാരൻ തന്നെ വന്ന് കയറി. അപ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങളൊന്ന് വലിച്ചു കയറ്റി. ഫോണൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പം പെട്ടെന്നൊന്ന് ഇറങ്ങി, ഫോൺ മാത്രം എടുത്തുകൊണ്ട് കയറി. ഞങ്ങളുള്ളിൽ കയറിയിരുന്നു. മോള് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ആൾക്കാർ സിറ്റുവേഷൻസ് ഒട്ടും സേഫ് അല്ല, വളരെ കെയർഫുൾ ആയിരിക്കണം, കഥക അടച്ചിടണം എന്ന് പറഞ്ഞു. ഞങ്ങൾ മുമ്പത്തെയും പുറകത്തെയും കഥക തുറന്നിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മുട്ടുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ എന്ന് കരുതിയാണ് ഇരുന്നത്. 7:30 ആയപ്പോഴത്തേക്കും ആൾക്കാർ നമ്മുടെ വീട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എല്ലാം അടിച്ചു തകർക്കുന്ന ശബ്ദം കേട്ടു. അപ്പോൾ തന്നെ മോളെ വിളിച്ചു. മോള് പറഞ്ഞു, കോള് കട്ടാക്കരുത്, ഓൺലൈനിലായിരിക്കണം, ഫോൺ എൻഗേജ്ഡ് ആകാൻ സമ്മതിക്കരുത്, എന്തുണ്ടെങ്കിലും അപ്പം വിളിച്ച് പറയണം, നമ്മൾ ഇൻഫോം ചെയ്യാന്ന് പറഞ്ഞു. 5 minutes അവർ ഉള്ളിൽ കയറി നമ്മുടെ സേഫ്റ്റി റൂമിൻ്റെ കതക് ഇടിച്ച് തുറക്കാൻ തുടങ്ങി. പുറത്തുനിന്ന് അവർ തുറക്കാൻ തോന്നി. ഞങ്ങൾ അവർ ഉള്ളി കയറിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ മോള് പറഞ്ഞു, കതകിൻ്റെ ഹാൻഡിൽ വലിച്ചു പിടിക്കാൻ പറഞ്ഞു. ഞാനും കൂടെയുള്ളയാളും അപ്പച്ചനും കൂടെ കൂടിയിട്ട് അത് വലിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു. അവർ പുറത്തുനിന്ന് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം പ്രാർത്ഥനയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കഴിവുകളുകൊണ്ടൊന്നും അല്ല കേട്ടോ ഞങ്ങൾ രക്ഷപ്പെട്ടത്. സത്യമായിട്ടും ദൈവം ഇറങ്ങി വന്ന് അവിടെ മുമ്പ് നിന്നതുകൊണ്ട് മാത്രമാണ്. കാരണം 1-2 ആൾക്കാർ ഞങ്ങളെക്കാളും സ്ട്രോങ് ആയ ആൾക്കാർ മുമ്പിൽ നിന്ന് വലിച്ചാൽ തീർച്ചയായും അവർക്ക് തുറക്കാൻ കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവരുടെ കയ്യിൽ പല സാധനങ്ങളും ഉണ്ടാകും അവർ ഉപയോഗിക്കുന്നത്. സാധാരണ ബോംബ് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഉള്ളിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. ആൾക്കാർ വന്ന് തുറന്ന് ഉള്ളിൽ കയറുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ. അതായിരുന്നു, പക്ഷേ അതല്ലായിരുന്നു സാഹചര്യം. പിന്നെ എല്ലാം ഒച്ച കേട്ടു. വെടിവെപ്പുകളായിരുന്നു, പുകയുടെ മണമായിരുന്നു. എല്ലാം സേഫ്റ്റി റൂമിൻ്റെ ജനലുകളെ വന്ന് മുട്ടുന്നു. അങ്ങനെ ധാരാളം നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ മകളുമായിട്ട് ഞാൻ ഓൺലൈനിലായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞു, സംസാരിക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല. വളരെ താഴ്ന്ന സ്വരത്തിലാണ് ഞങ്ങൾ സംസാരിച്ച് ഇവിടുത്തെ സിറ്റുവേഷൻസ് കൈമാറിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീടാണ് ആദ്യമായിട്ട് അറ്റാക്ക് ചെയ്തത്. അവരപ്പം തന്നെ മിലിറ്ററിനെ ഇൻഫോം ചെയ്തു, പോലീസിനെ ഇൻഫോം ചെയ്തു. പക്ഷെ അവർക്ക് വരാൻ, നമ്മളെ സഹായിക്കാൻ വരാനുള്ള ഒരു സാഹചര്യമല്ലായിരുന്നു. കാരണം എത്രത്തോളം ആൾക്കാരുള്ളിൽ കയറിയിട്ടുണ്ടെന്ന് ഫസ്റ്റ് അവരുടെയും കൂടെ സേഫ്റ്റി അവർ ഉറപ്പിക്കണമായിരുന്നു. അത് കാരണം കുറച്ച് ഡിലേ ആയി. രാവിലെ 7:30 തൊട്ട് 1 മണി വരെ ഞങ്ങള് രണ്ടുപേരും ഒരു നിന്ന നിപ്പിൽ ആ ഡോറ് ഹോൾഡ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്കും അടുത്തുപോയി. ഒരു നിമിഷം പോലും ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. മോളോട് പറഞ്ഞു ഒരു നിവൃത്തിയില്ല. നമ്മുടെ കീബോർഡ്സിൽ നിന്ന് ഒത്തിരി ആൾക്കാരെ അവര് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. സിറ്റുവേഷൻസ് വളരെ മോശമാണ്. പൊരുതി നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആദ്യം പേടി തോന്നി തുടങ്ങി. ആ ഒച്ചകളൊക്കെ കേട്ടപ്പോൾ പേടി തോന്നി. പിന്നെ നമുക്ക് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മളെ ഉള്ളൂ എന്ന് തോന്നിക്കഴിഞ്ഞപ്പം ഞങ്ങൾ മനോധൈര്യം സംഭരിച്ച് അതിനോട് പൊരുതാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളും കൂടെ വൈകുന്നേരം 7:30 വരെ ഞങ്ങൾ 7 മണി വരെ ഞാനും എൻ്റെ കൂടെയുള്ള കുട്ടിയും ആ മമ്മദിൻ്റെ ഡോറ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
അവസാനം ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി, മിലിറ്ററി വന്നു നമ്മുടെ വീട്ടിലോട്ട് വരികയാണ്. ഓരോരുത്തരെ വേറെ വലിയൊരു ഷെൽട്ടർ ഉണ്ട്, പൊതു എല്ലാവരെയും കൊണ്ട് ഷെൽട്ടർ ആക്യുമെന്റ്സ് എല്ലാവർക്കും നിൽക്കാൻ പറ്റിയൊരു ഷെൽട്ടർ ഹോം ഉണ്ട്, അതിലോട്ട് മാറ്റുകയാണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ അതിൽ നിന്ന് കൈവിട്ടത്. ഒരു തുള്ളി വെള്ളം ഇന്നലെ കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. വീട്ടിലുള്ള സർവ്വ സാധനങ്ങൾ വരെ നശിപ്പിച്ചു, ഫ്രിഡ്ജ്, ടിവി എല്ലാം അവർ തല്ലി ഉടച്ചു. കബേർഡുകളിലൊന്നും ഒരു സാധനവും ഇല്ല. എൻ്റെ ഫോണ്, കൂട്ടുകാരിയുടെ ഫോണ്, ലാപ്പ്, ഞങ്ങൾ രണ്ടുപേരുടെയും ലാപ്പ്, സ്വർണം, പൈസ എല്ലാം അവരെടുത്തുകൊണ്ട് പോയി. ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. കൂടെയുള്ള കുട്ടിയുടെ പാസ്പോർട്ട് പോലും അവരെടുത്തുകൊണ്ട് പോയി. പക്ഷെ ഞങ്ങൾ അപ്പം തന്നെ എംബസിയിൽ വിളിച്ച് ഇൻഫോം ചെയ്തു. അവർ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. അവർ പറഞ്ഞു സിറ്റുവേഷൻസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ എമർജൻസി പാസ്പോർട്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ അവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പ് ിലാണേലും അഡ്മിൻസ് എല്ലാം വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. സപ്പോർട്ട്, ഒത്തിരി സപ്പോർട്ട് കിട്ടി കേട്ടോ. അത് കാരണമൊക്കെ നമുക്കൊരു പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം കിട്ടി. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഫ്രണ്ട്സിനോട്, നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പം ഒത്തിരി എൻ്റെ ഉണ്ടായിരുന്നു, സ്വർണവും ഡയമണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടുപോയി, ബാഗേപാടിയാണ് കൊണ്ടുപോയി. പോകണ വഴിക്കും കണ്ട് എൻ്റെ പാസ്പോർട്ട് ചാടിപ്പോയാറിന് നിലത്ത് കിടന്ന് എനിക്ക് കിട്ടി. നമ്മൾ വരുമ്പോൾ കൊണ്ടുവരാതിരിക്കുക, നമുക്ക് ആവശ്യമുള്ളത് മാത്രം കൊണ്ടുവരും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സാഹചര്യങ്ങൾ കിട്ടിയില്ല എന്ന് വരുന്ന എൻ്റെ എമർജൻസി ബാഗാണ് അവരെടുത്തുകൊണ്ട് പോയത്. കാരണം ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് എടുത്തുകൊണ്ട് റൂമിൽ കയറാനുള്ള ഒരു എമർജൻസി ബാഗിലാണ് ഞാൻ അതെല്ലാം വെച്ചിരുന്നത്, എൻ്റെ ഡോക്യുമെന്റ്സ്. പിന്നെ ഞങ്ങളുടെ വീടുകളൊന്നും വാസയോഗ്യമല്ല. ഇനി എല്ലാ സാധനങ്ങളും നശിച്ചു, ഒരു സാധനവും എല്ലാം നശിപ്പിച്ചു. ഒരു സാധനമില്ല, വീട്ടിലും ഇല്ല, ഞങ്ങളുടെ ഇല്ല, ഒന്നുമില്ല. എല്ലാം കൊണ്ടുപോകാൻ പറ്റിയതെല്ലാം അവർ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാ വീടുകളൊക്കെ ഇനി എപ്പോൾ നന്നാക്കി എടുക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ മിലിറ്ററിയും കിബൂട്ട്സും എല്ലാം വളരെ സപ്പോർട്ടീവായിരുന്നു. നമ്മളെപ്പോഴും ഇവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ ഇറങ്ങാതിരിക്കുക, ചെയ്യാൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യുക, അതുപോലെ നമ്മൾ മനോധൈര്യം കൈവിടാതെ സൂക്ഷിക്കുക. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം പിടിച്ചു നിൽക്കാൻ കഴിയും, മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പാനിക് ആകാതിരിക്കുക. എന്താണ്, സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെയും സാഹചര്യങ്ങൾ വരാം. ഇതുവരെ ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല, പക്ഷേ ഇങ്ങനെയും വന്നു. എൻ്റെ അനുഭവം, ഞാൻ അനുഭവിച്ചത് നിങ്ങളോട് പറയുന്നു. കാരണം നമ്മൾ അന്യനാട്ടിൽ ജോലി ചെയ്യുമ്പോൾ, സാഹചര്യങ്ങളുടെ ഇടയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുക കാര്യങ്ങൾ, അവിടുത്തെ ഗവൺമെൻറ്റും അവിടുത്തെ ആൾക്കാരും പറയുന്നതനുസരിച്ച് ചെയ്യുക, അതിൻ്റെ മനോധൈര്യം കൈവിടാതിരിക്കുക. ഞങ്ങളുടെ കിബൂട്സിൽ കയറിയ തീവ്രവാദികൾ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ്, നിങ്ങൾ കതക് തുറക്കൂ, നിങ്ങളെ രക്ഷിക്കാനാണ് എന്ന് ഇംഗ്ലീഷിലാണ് അവർ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചത്. പക്ഷെ ഞങ്ങൾക്കതിൽ സംശയം തോന്നി, മോളുടെ അടുത്ത് പറഞ്ഞു. മോള് പറഞ്ഞു ഒരു ആർമിയും നമ്മുടെ കിബൂട്സിൽ എത്തിയിട്ടില്ല, പോലീസ് വന്നിട്ടില്ല, തുറക്കരുത്, നിങ്ങളെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവർ പറഞ്ഞത് തന്നെ കേട്ടു, ഞങ്ങളൊന്നും തുറന്നില്ല. നിങ്ങളും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആരെങ്കിലും വന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും പറയാതെ കഥകൾ തുറക്കാതെയോ പുറത്തിറങ്ങാതെയോ ഒക്കെ ഇരിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ കിബൂട്സിലെ ഒത്തിരി ആൾക്കാരെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. അവരെല്ലാം ഇന്ന് ജീവനോടെ ഉണ്ടോ ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇനി അവരൊന്നും തിരിച്ചു കിട്ടില്ല. കുഞ്ഞുമക്കൾ ഉൾപ്പെടെ ഫാമിലി ആയിട്ടും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി. കാരണം ഇന്നലെ ഞങ്ങൾ ആ കോമണായ മമ്മദിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അവിടെ നിന്ന് പറഞ്ഞു എല്ലാവരുടെയും, ഞങ്ങളോട് ചോദിച്ചത്, മാനേജർ ചോദിച്ചത്, എൻ്റെ മക്കളെ നിങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്തു എന്ന് ചോദിച്ചാൽ അതായിരുന്നു ഞങ്ങളുടെ സിറ്റുവേഷൻ. അത് കാരണം എല്ലാവരും സേഫായിട്ടിരിക്കുക, ഇവിടുന്ന് തരുന്ന ഓർഡറുകൾ മനസ്സിലാക്കുക, അവർ പറയുന്നതനുസരിച്ച് മാത്രം ചെയ്യുക, വീട്ടുകാരുമായിട്ട് കോണ്ടാക്ട് വയ്ക്കുക, അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള നിങ്ങളുടെ ലോക്കലായിട്ട് ആരാണോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവരുമായിട്ട് വയ്ക്കുക. എല്ലാവരും സേഫായിട്ട് സ്വസ്ഥമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.